കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഗോസ്പൽ റെവല്യൂഷൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത കൃപയുടെ പുതു നിയമത്തിൻ്റെ സന്ദേശം ലോകത്തിന് കൈമാറുവാൻ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയ്ക്കായി കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയുടെ സന്ദേശം ഒരു സുനാമി പോലെ ഭാരതരാജ്യം മുഴുവൻ പതിനായിരങ്ങളെ ഈ ദിവസങ്ങളിൽ വ്യക്തമായി മാറ്റങ്ങളിലേക്ക് റാഡിക്കലായ ചേഞ്ചസിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. സഭകൾ, ദൈവദാസന്മാർ, അനേക അബദ്ധങ്ങളിൽ കടന്നവർ, അറിവില്ലായ്മയിൽ കടന്നവർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാധുര്യ സത്യം അറിഞ്ഞ് ക്രിസ്തുവേശു വേണ്ടി ജ്വലിക്കുവാൻ കർത്താവ് ദിവസങ്ങളിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമമഹത്വം ആമേ ലോകം മുഴുവൻ ഉയരട്ടെ, വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരുവാൻ പോകുന്ന അതിശക്തമേറിയ ഉണർവിൽ ദൈവകൃപയുടെ സന്ദേശം അതിഭയങ്കരമായ വലിയ മാറ്റങ്ങൾ ഭൂമിയിൽ, കേരളത്തിൽ, ഭാരതത്തിലൊക്കെ സൃഷ്ടിക്കും എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ലോകരാജ്യങ്ങളിൽ അലയടിച്ച ആ ശക്തമേറിയ ഉണർവിൻ്റെ ആ തിരമാല ഭാരത രാജ്യത്തിലേക്കും അതിശക്തമായി ഈ തലമുറയിൽ കടന്നു വരുന്നു. നാം ഒരുമിച്ച് ആ വലിയ ശുശ്രൂഷയുടെ ദൗത്യവുമായി മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഗോസ്പൽ റെവല്യൂഷൻ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചതായ മഹത്തായ ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ തുടരുന്നു. അനേക ആയിരങ്ങൾ ദൈവത്തിൻ്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവ് ഇന്നുവരെ ആരും പ്രസംഗിക്കാത്തത്, ആർക്കും പറഞ്ഞു കൊടുക്കാത്ത രഹസ്യങ്ങൾ സാധുക്കളായ തൻ്റെ മക്കൾക്ക്, കാത്തിരിക്കുന്നവർക്ക് ദിവസങ്ങളിൽ കർത്താവ് നൽകിത്തരുന്നു. ആ വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ അനേക ദൈവമക്കളെ കർത്താവ് ഒരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ധ്യാനിച്ചു വരുന്ന ഏറ്റവും മനോഹരമായൊരു വിഷയം കർത്താവിന് പ്രിയനായ ശിഷ്യൻ യോഹന്നാൻ എന്ന ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജുകൾ അനേക ദൈവമക്കൾക്ക് അനുഗ്രഹമായി മാറി എന്നറിഞ്ഞതിൽ ഞങ്ങൾ ഒത്തിരി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ യോഹന്നാൻ തന്നെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന നാലാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഏകദേശം 5 സ്ഥലങ്ങളിലാണ് യോഹന്നാൻ തന്നെക്കുറിച്ച് യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ഈ നാലാമത്തെ ഈ എപ്പിസോഡിലേക്ക്, നാലാമത്തെ ഈ പാർട്ടിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവുമായിട്ട് ക്ഷണിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ നമുക്ക് ഈ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം, നമ്മൾ ആ വാക്യത്തിലേക്കൊന്ന് വേഗത്തിൽ പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം, അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ വലിപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. 7-ാം വാക്യം, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് തൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ എന്ന 4-ാമത്തെ പ്രാവശ്യം ഈ വേദഭാഗത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ ആ സ്നേഹത്തിൻ്റെ വെളിപ്പാട് താൻ പ്രാപിച്ചത് മുഖാന്തരം തനിക്ക് ലഭ്യമായ സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ധ്യാനിക്കുക. ഇന്നും നിങ്ങൾക്ക് തരുവാൻ കർത്താവ് വളരെ പ്രഷ്യസായ ഒരു ഫ്രഷ് മന്നയുമായിട്ടാണ് എന്നെ നിങ്ങളുടെ അടുക്കൽ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വചനം എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങളെ ബലത്തിൻ്റെ മേൽ ബലം പകർന്ന് കർത്താവിന് വേണ്ടി നിർത്തും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇവിടുത്തെ സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഉയർപ്പിൻ്റെ വെളിപ്പാട് കിട്ടിയവൻ, യേശു ഉയർത്തു എന്ന സത്യം അറിഞ്ഞ അപ്പോസ്തലന്മാരിൽ പ്രഥമ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ശീമോൻ പത്രോസ് അവരോട്, ഞാൻ
മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. പത്രോസ് യേശു മരിച്ചത് കണ്ടു, അടക്കപ്പെട്ടത് കണ്ടു, ഉയർത്തെഴുന്നേറ്റത് കണ്ടു. പത്രോസുമായി യേശു സംസാരിച്ചു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ താൻ കണ്ടു, അവൻ്റെ പ്രത്യക്ഷത കണ്ടു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എന്നിട്ടും അടച്ച മുറിക്കകത്ത് 10 പേരിരിക്കുമ്പോൾ അവരുടെ നടുവിൽ മെശിഹാതമ്പുരാൻ ഇറങ്ങി വന്നു, യേശുനാഥൻ അവരോട് സംസാരിച്ചു. ഇതൊക്കെ സംഭവിച്ച ശേഷം അല്പം കൂടെ പറഞ്ഞാൽ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പ്രഥമ അപ്പോസ്തോലൻ പറയുകയാണ്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ഐ ഗോ എ ഫിഷിംഗ്, ഞാൻ ഒരു മീൻപിടുത്തത്തിന് പോകുന്നു എന്ന പദം അവിടെ എഴുതുമ്പോൾ അതിന് ഗ്രീക്ക് റെൻഡറിംഗിൽ നമ്മളിങ്ങനെയാണ് പഠിക്കുന്നത്, ഞാൻ സുവിശേഷ വേല അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേല നിർത്തി ഞാൻ മീൻ പിടിക്കാനായി പോകുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അപ്പോസ്തലിക ശുശ്രൂഷയിലേക്കില്ല, യേശുവിൻ്റെ സാക്ഷ്യത്തിലേക്കില്ല, യേശുവിനോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻ്റ് നിർത്താൻ പോവുകയാണ്, സുവിശേഷത്തോടിനി എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഞാൻ ഇത് ഉപേക്ഷിച്ച് മീൻ പിടിക്കുവാനായി പോകുന്നു. സത്യത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരാൾ പിന്മാറിപ്പോവുകയാണ്, അറിയാതെ പോകുകയല്ല, അറിഞ്ഞുകൊണ്ട് പോവുകയാണ്. എനിക്ക് മിനിസ്ട്രി വേണ്ടെന്ന് പറഞ്ഞൊരാൾ ഇറങ്ങിപ്പോവുകയാണ്. ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പോൾ കൂട്ടത്തിൽ 6 പേരെയും കൂടെ കൊണ്ടുപോയി. അപ്പൊ യേശുവിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, അവനോടുകൂടെ ഞാൻ മരിക്കാൻ തയ്യാറാ, അവനോടുകൂടെ തടവിലാകാൻ ഞാൻ തയ്യാറാ എന്ന് ഭയങ്കരമായി വലിയ വീരവാദം മുഴക്കിയവൻ മശിഹാതമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു, അവന് പ്രത്യക്ഷനായി നിയോഗമേൽപ്പിച്ചു, അഭിഷേകമേൽപ്പിച്ചു, ആത്മാവിനെ പ്രാപിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്. മശിഹാതമ്പുരാൻ തേടിപ്പോകുന്ന ചിത്രമാണ് നമ്മൾ ഈ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം. ഇതിനകത്ത് ഒരു വലിയ പാഠമുണ്ട്. ഒരു പിന്മാറ്റക്കാരനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയ ഒരുവനെ എങ്ങനെ മടക്കി വരുത്താൻ പറ്റും എന്ന അതിശ്രേഷ്ഠമേറിയൊരു പാഠം ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. ഇതിനകത്ത് വലിയൊരു നിർഭാഗ്യകരമായ കാര്യം, ഈ മനുഷ്യൻ പിന്മാറിപ്പോയപ്പോൾ യേശുവിൻ്റെ പ്രിയ ശിഷ്യനെയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ നോക്കിക്കോണം, ഐ ലവ് യു ജീസസ് എന്ന് പറയുന്നവർക്ക് എത്ര വലിയ ഭക്തന്മാരെയും തെറ്റിക്കാനുള്ള പവറുണ്ടെന്ന്. ഈ ലീഗലിസം, നിയമാധിഷ്ഠിത ജീവിതം പഠിപ്പിക്കുന്നവർക്കും അങ്ങനെ തന്നെ, 1000 തെറ്റിക്കാൻ പറ്റും. പത്രോസ് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൻ്റെ 3/4 കൊണ്ട് പിന്മാറിപ്പോയി. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിൻ്റെ സഭ പൊളിച്ചു, യേശുവിൻ്റെ കൂട്ടായ്മ പൊളിച്ചു. നമ്മളായിരുന്നെങ്കിൽ അവനെതിരെ അപവാദ പ്രചരണം നടത്തിയേനെ. പക്ഷെ മശിഹാതമ്പുരാൻ അവർക്ക് നേരെ ഒരു കുറ്റവും പറഞ്ഞില്ല. അവരെ തേടി യേശു കർത്താവ് അവർ ആയിരിക്കുന്ന കടൽ തീരത്തേക്ക് പോയി. ക്രൈസ്തവ ലോകത്തോട് എനിക്ക് പറയാൻ പരിശുദ്ധാത്മാവിൽ നിയോഗമായി ലഭിച്ചൊരു സന്ദേശം, ഒരുവനെ കുറ്റക്കാരനെന്ന് കണ്ട്, ഒരുവനെ തെറ്റുകാരനെന്ന് കണ്ട് ആക്ഷേപിക്കുന്ന, ലോകത്തിൽ പ്രചരണം നടത്തുന്ന, ടെലഫോണിലൂടെയും മൊബൈലിലൂടെയും പത്രങ്ങളിലൂടെയും ഒരുവൻ്റെ വീഴ്ച ഘോഷിക്കുന്ന ഈ മര്യാദ യേശു ക്രിസ്തുവിൻ്റെ മാർഗമല്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്നവർ യേശുവിൻ്റെ പേരിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർ ബാബിലോണിൻ്റെ അധീനതയിലാണ്, അത് യേശുവിൻ്റെ മാർഗമല്ല. വഴിതെറ്റിപ്പോയവനെ, കുറ്റത്തിൽ പോയവനെ, തെറ്റിൽ പോയവനെ മടക്കി വരുത്തുന്നത് ഭീഷണിപ്പെടുത്തിയും അപവാദം പ്രചരിപ്പിച്ചുമല്ല, മറിച്ച് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തിയാണ് എന്ന് ഈ ഭാഗം നമ്മെ സൂചിപ്പിക്കുകയാണ്. മശിഹാതമ്പുരാൻ്റെ ഗ്രൂപ്പിലുള്ള 12 പേരിൽ ഒരാൾ മരിച്ചു, ബാക്കി 11 പേർ. ആ 11 പേരിൽ 7 പേരുമായിട്ടാണ് ഈ മനുഷ്യൻ മീൻപിടിപ്പാൻ പോകുന്നത്. ഞാൻ മീൻപിടിപ്പാൻ പോകുന്നു, ദാറ്റ് മീൻസ് ഞാൻ മിനിസ്ട്രി നിർത്തിയിട്ട്
മീൻ പിടിക്കാൻ പോകുന്നു, വരുന്നവർ കൂടവാ എന്ന് പറഞ്ഞ് തൻ്റെ മിനിസ്ട്രിയിലുള്ള നല്ലൊരു കൂട്ടത്തെയും കൊണ്ട് പത്രോസ് യാത്രയാകുന്നത്. അവരുടെ പുറകെ പോകാൻ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ യേശു ഉണ്ട്. കാരണം യേശു അവർക്ക് വേണ്ടി വില കൊടുത്തതാണ്. ഒരു സഹോദരനെ കുറ്റം പറയുമ്പോൾ, ഒരു ദൈവദാസൻ്റെ അപവാദം പറയുമ്പോൾ, ഒരു ദൈവദാസനെ കുറിച്ച് പോഷത്വങ്ങൾ പറയുമ്പോൾ മറന്നു പോകരുത്, ആ വ്യക്തിക്ക് വേണ്ടി മരിച്ചത് നീയല്ല, ആ വ്യക്തിക്ക് വേണ്ടി മരിച്ചത് യേശുവാണ്. യേശുവിന് മാത്രമാണ് ഒരാളെ കുറ്റം പറയാൻ അധികാരം. യേശുവിന് മാത്രമാണ് ഒരുത്തിൻ്റെ നേരെ അപവാദം പറയാൻ അധികാരം. പക്ഷേ യേശു അത് ചെയ്യത്തുമില്ല. ആത്മീക ലോകം ഇന്ന് മുഴുവൻ ഈ കാടത്തം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, പോഷത്വം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, ഒരു തലമുറ ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുന്നേറ്റ് വരണം. വിമർശിക്കുന്ന തലമുറയല്ല. കുറ്റം സംഭവിച്ചവനെ, വീഴ്ച പറ്റിയവനെ, മുറിവേറ്റവനെ വീണ്ടും വെടിവെച്ചു കൊല്ലുന്ന, മുറിവേൽപ്പിക്കുന്ന ഒരു മണ്ഡലമല്ല. മുറിവേറ്റവൻ്റെ കൈപിടിച്ച് ദൈവ സ്നേഹത്തിലവനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കൃപയുടെ തലമുറ ഈ തലമുറയിൽ എഴുന്നേറ്റ് വരുന്നു എന്ന കാര്യം മറക്കരുത്. ഒരു ലീഗലിസ്റ്റ് ചിന്താഗതിയുള്ളവർ, പ്രൈസ് ഗോഡ്, യേശു അവരെ തേടിപ്പോകുകയാണ്. എങ്ങനെയാ പോയത്? യേശുവരൻ തേടി അവരായിരുന്ന ഇടത്തേക്ക് ഇറങ്ങിച്ചെന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ പിന്മാറ്റാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചു. കർത്താവിൻ്റെ സ്നേഹം നോക്കി. യേശു കർത്താവ് കരയിൽ ചെന്നിട്ട് അവരെ വിളിക്കുന്ന പേര്, കുഞ്ഞുങ്ങളെ, നമ്മളാന്നേ വിളിച്ചേനെ, പിന്മാറ്റക്കാരെ, മത്സരികളെ, തോറ്റുപോയവനെ, വ്യഭിചാരിയെ, ദുർനടപ്പുകാരാ എന്ന് വിളിച്ചേനെ. അത് കേട്ട് ആ വിളി കേൾക്കുമ്പോൾ, ഓ, ഭയങ്കര വിശുദ്ധൻ വിളിക്കുന്നു നല്ല തോന്നേ, ഏതോ ഒരു ഭോഷൻ വിളിക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ യേശു വിളിച്ചത് അങ്ങനല്ല. യേശു വിളിച്ചു, കുഞ്ഞുങ്ങളെ, മക്കളെ, കുഞ്ഞുങ്ങളെ, പ്രൈസ് ജീസസ്. യേശുവിൻ്റെ സ്നേഹം ആ കടൽ തീരത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വരികയാണ്. പണ്ട് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും അന്ത്രയോസിനെയും ഒക്കെ വിളിച്ച് ഇറക്കിയ അതേ കടൽ തീരത്തേക്ക്, പാപത്തിൻ്റെ മണ്ഡലത്തിൽ കിടന്നവരെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കി അതേ മാറ്റുവാൻ വിളിച്ചിറക്കിയ അതേ കടൽ തീരത്തേക്ക് മശിഹാതമ്പുരാൻ്റെ സ്നേഹം കടന്നു ചെല്ലുകയാണ്. അവരെ വിളിച്ച വിളി, കുഞ്ഞുങ്ങളെ. ക്രൈസ്തവ ലോകത്തോട് എനിക്ക് പറയാനൊരു ആത്മാവിൻ്റെ സന്ദേശം, ഏത് പിന്മാറ്റക്കാരനെയും കുഞ്ഞേ, മകനേ എന്ന് വിളിക്കുന്ന ഒരു യേശുവിൻ്റെ ശിഷ്യന്മാരായി ജീവിപ്പാൻ ഈ തലമുറയിൽ കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? പിന്മാറ്റക്കാരോട് ചോദിക്കുക, കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഇന്നത്തെ ആത്മീയ ലോകം പറയും, പിന്മാറ്റക്കാരൻ്റെ വീട്ടിൽ പോയി കഴിക്കരുത്, അവരോട് സഹവാസം വേണ്ട, പ്രൈസ് ഗോഡ്, അവരോട് കൂട്ടായ്മയില്ല. ഇവിടെ പറഞ്ഞു, കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് ഒരു ഉത്തരം പറഞ്ഞു. കേട്ട മാത്രയിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ ആ കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആ ഇരുണ്ട വെളിച്ചത്തിൽ, ആ പ്രഭാതത്തിൽ, യേശു കർത്താവാണെന്ന് പോലും തിരിച്ചറിയാൻ ബാക്കിയുള്ളവർക്ക് പറ്റാത്ത ആ പ്രഭാതത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ പറയുന്നു, അത് നമ്മുടെ കർത്താവാണ്. അതെങ്ങനാ യോഹനാനെ നിനക്ക് മനസ്സിലായത്? മറുപടി ഇത്രയേ ഉള്ളൂ. ഈ പിന്മാറ്റാവസ്ഥയിൽ, ഈ തോറ്റ അവസ്ഥയിൽ, ഈ മിനിസ്ട്രി വേണ്ടെന്ന് വെച്ച് പഴയ ജോലിക്ക് ഇറങ്ങിത്തിരിച്ച ഈ അവസ്ഥയിൽ, യേശുവിനെയും വേണ്ട, ശുശ്രൂഷയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിച്ച ഈ അവസ്ഥയിൽ, നമ്മുടെ താഴ്ചയുടെ നടുവിൽ, നമ്മുടെ തോൽവിയുടെ നടുവിൽ, പരാജയത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് കുഞ്ഞെ, മകനെ, മകളെ എന്ന് വിളിപ്പാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. യേശു സ്നേഹിച്ച ശിഷ്യന് ബോധ്യമായി, ഈ അവസ്ഥയിൽ നമ്മളെ വിളിക്കാൻ ഭൂമിയിൽ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. നിന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിനകത്തൊരു വലിയ രഹസ്യം പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയുടെ ഘട്ടത്തിൽ, ക്വാളിഫൈഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ വിളിക്കാൻ 1000 പേര് കാണും. നിങ്ങളുടെ മേൽ അഭിഷേകമുള്ളപ്പോൾ നിങ്ങളെ ആളുകൾക്ക് വേണം. ഇന്നത്തെ ആത്മലോകത്തിൽ അഭിഷേകത്തെ സ്നേഹിക്കുന്നവർ, രോഗശാന്തിയെ സ്നേഹിക്കുന്നവർ, പ്രസംഗത്തെ സ്നേഹിക്കുന്നവർ, വെളിപ്പാടിനെ സ്നേഹിക്കുന്നവർ, ഒരു ദൈവദാസൻ്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ആ അഭിഷേകത്തെ മാത്രം സ്നേഹിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നവർ, അറ്റ്ലീസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, യേശു നോക്കുന്നത് ഒരു വ്യക്തിയുടെ അഭിഷേകമല്ല, യേശു നോക്കുന്നത് ഒരു വ്യക്തിയെയാണ്. യേശു നാഥൻ നോക്കിയപ്പോൾ പിന്മാറ്റക്കാരായ കുറേ അപ്പോസ്തലന്മാരെയല്ല കണ്ടത്, അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ അവൻ്റെ ആട്ടിൻ കൂട്ടത്തെയാണ് കണ്ടത്, അവൻ്റെ മക്കളെയാണ് കണ്ടത്. കാരണം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവന് മാത്രമേ ഹല്ലേലൂയ അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. യേശു വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ. യോഹന്നാൻ പറഞ്ഞു, അത് നമ്മുടെ കർത്താവ്. ഈ തോറ്റ അവസ്ഥയിൽ, പിന്മാറ്റത്തിൽ ഇറങ്ങി വന്ന് നമ്മളെ വിളിക്കാൻ മഹാപുരോഹിതനില്ല, നമ്മളെ വിളിക്കാൻ ഭൂമിയിൽ ആരുമില്ല, നമ്മളെ വിളിക്കാൻ യേശു മാത്രമേ കഴിയത്തുള്ളൂ. ഇവിടെ താൻ പ്രദർശിപ്പിച്ച ഏറ്റവും മനോഹരമായ ഒരു രഹസ്യം, യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന റവലേഷനുള്ള ഇവന് മനസ്സിലായി. യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പിന്മാറ്റാവസ്ഥയിലും എന്നെ തേടി യേശു കടന്നു വന്നത്.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ലോകത്തിൽ ആർക്കും അറിയാൻ പറ്റാത്ത നിലയിൽ തോൽവിയുടെ നടുവിൽ നിങ്ങളും ഒരുപക്ഷേ കാലിടേറിയവരായി, പരാജയം സംഭവിച്ചവരായി, വേദനകൾ വന്നവരായി, മുൻപോട്ട് പോകാൻ കഴിയാത്തവരായി നിരാശയിൽ വന്നിരിക്കാം, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാം. മശിഹാതമ്പുരാൻ നിങ്ങളോട് പറയുന്നു, തീർന്നിട്ടില്ല. ആ തോൽവിയുടെ സന്ദർഭത്തിൽ, ആ ഇരുണ്ട പ്രഭാതത്തിൽ നിങ്ങളെ തേടി വരാൻ ഒരാളെയുള്ളൂ, അത് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ്, യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കുകയാണ്. മശിഹാതമ്പുരാൻ എന്താ ചെയ്തത്? കൂട്ടാൻ വല്ലതുമുണ്ടോ? ഇല്ല. വലതുഭാഗത്തേക്ക് വല വീശുക, വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടി. നിങ്ങൾക്കറിയാമോ, ആ മീൻ കൂട്ടത്തെ പിടിച്ച് അവർ കരയിൽ കയറി യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. യേശു എന്ത് ചെയ്ത്? യേശു അവർക്ക് സ്തോത്രം നന്നായിട്ട് ഒരു പ്രാതലും ഉണ്ടാക്കിയ കാത്തിരിക്കുന്നത് നോക്കിയേ. പിന്മാറ്റക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മശിഹാതമ്പുരാൻ കാത്തിരിക്കുക. യേശു കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ യേശു നമ്മളെ കാത്തിരിക്കുക, കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. പക്ഷേ യേശു നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുക. എത്രയോ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് വെയിറ്റ് ചെയ്യുക. എത്രയോ തോറ്റവർക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുക. പരാജയത്തിൻ്റെ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വാ, ആ നഗ്നതയുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് വാ. നിന്നെ കാത്തൊരാൾ കരയിലുണ്ടെന്ന ബോധ്യം ഇന്ന് നിൻ്റെ അന്തരാത്മാവിലുണ്ടാകണം. എവിടെയോ കാലിടറിപ്പോയെന്ന് വെച്ച്, പരാജയം സംഭവിച്ചു എന്ന് വെച്ച് തീർന്നിട്ടില്ല നിൻ്റെ ജീവിതം, തീർന്നിട്ടില്ല നിൻ്റെ ജീവിതം. നിന്നെ കരയിൽ ഒരാൾ കാത്തു നിൽക്കുക. എന്താ? ലോകം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ശക്തമേറിയ അഭിഷേകവും ശുശ്രൂഷയും ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, കൃപയുടെ ഏറ്റവും വലിയ വെളിപ്പാടുമായി ലോകത്തേക്ക് ഇറങ്ങാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നെ കാത്തിരിക്കുകയാണ്. മശിഹാതമ്പുരൻ എന്താ ചെയ്തത്? അവൻ പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു. നല്ല അപ്പവും ചുട്ട അപ്പവും വറുത്ത മീനുമായി യേശു കാത്തിരിക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ഇന്ന് കർത്താവിൽ പ്രചോദിതനാകുന്നത്, ഈ ഒരാളെ രക്ഷയിലേക്ക് നയിക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് സ്നേഹം, അല്ലെങ്കിൽ ഒരു തോൽവിയിൽ സംഭവിച്ചൊരു മനുഷ്യൻ, ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ നമ്മുടെ സഭയിൽ വന്നാൽ, ആ മനുഷ്യൻ മദ്യപാനിയാണല്ലേ, മദ്യപിച്ചിട്ട വന്നെങ്കിൽ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയെ നോക്കി നമ്മൾ സാധാരണ പറയും, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, മദ്യപാനത്തിനെ കർത്താവ് വെറുക്കുന്നെങ്കിലും മദ്യപാനി കർത്താവ് സ്നേഹിക്കുന്നു, പാപത്തെ ദൈവം വെറുക്കുന്നു, പാപിയെ കർത്താവ് സ്നേഹിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇവിടെ ആ മദ്യപാനിയായ മനുഷ്യനോട് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനോട് ഭയങ്കര സ്നേഹമായെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ അവന് മനസ്സിലാവുകയോ, ഈ കൂട്ടം ഭയങ്കര സ്നേഹമുള്ള കൂട്ടമാണെന്ന് വെച്ച് അവൻ രക്ഷിക്കപ്പെട്ടു. അവിടെ നമ്മൾ പ്രദർശിപ്പിച്ചത് യേശുവിൻ്റെ സ്നേഹം. നിന്നെയും സ്നേഹിക്കുന്ന യേശു നിൻ്റെ ജീവിതത്തിൻ്റെ കുറവ് നോക്കാതെ, നിൻ്റെ ജീവിതത്തിൻ്റെ പരാജയം നോക്കാതെ, നിൻ്റെ ജീവിതത്തിൻ്റെ ക്രമക്കേട് നോക്കാതെ, നിൻ്റെ സ്വഭാവത്തിൻ്റെ വികൃതമായ അനുഭവങ്ങൾ നോക്കാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മളവിടെ പ്രസംഗിച്ചത്. ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ഒരു വർഷം കഴിഞ്ഞു, രണ്ട് വർഷം കഴിഞ്ഞു, ഒരു ദിവസം താൻ കാലിടറിപ്പോയി, പിന്മാറ്റത്തിൽ പോയി, വീണ്ടും മദ്യപിച്ചു. ഒരു പ്രാവശ്യം മദ്യപിച്ച് സഭാ ഹോളിൽ വന്നിരിക്കുക, രണ്ട് വർഷമായിട്ട് അതേ സഭയിലെ മെമ്പർ. മദ്യപിച്ച് ആ ഹോളിൽ വന്നാൽ പഴയ ദൈവദാസൻ വീണ്ടും പ്രസംഗിക്കുന്നത് ഒരിക്കലും ജീസസ് നിന്നെ സ്നേഹിക്കുന്നതല്ല. അദ്ദേഹം വീണ്ടും പ്രസംഗിക്കുന്ന അറിയുമോ, യേശു നിൻ്റെ മേൽ ഇടിവെട്ടിക്കും, നിന്നെ കൊല്ലും, നിന്നെ തകർത്തു കളയും, നിന്നെ വഴിയിൽ വെച്ച് ദൈവം ഇല്ലാതെയാക്കും, നിന്റെ തല മുട്ടയടിക്കും എന്ന് വേണ്ട, അറിയാവുന്ന എല്ലാ ഭീഷണിയുടെ വാക്കും അവനെതിരെ പറയും. വേണമെങ്കിൽ ഒരു കള്ളപ്രവചനവും അവന് നേരെ നടത്തും. എന്ന് പറഞ്ഞാൽ ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ നമുക്കറിയത്തുള്ളൂ. രക്ഷയിലേക്ക് കൊണ്ടുവന്നവൻ്റെ ജീവിതത്തിനകത്തൊരു രോഗം വന്നാൽ ചികിത്സിക്കാൻ നമുക്കറിയത്തില്ല. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ പിന്മാറ്റത്തിൽ പോയി, വീണ്ടും മദ്യപാനത്തിൽ പോയ ആ സഹോദരനെ വീണ്ടും ആമേൻ എന്തെങ്കിലും ഓരോ നിയമങ്ങളും പറഞ്ഞ് ദൈവത്തിനെ അടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിയുടെ ശബ്ദമല്ല അവിടെ ഉയർത്തേണ്ടത്. അവിടെയും വീണ്ടും വ്യാപരിക്കേണ്ട ദൈവസ്നേഹം, ആ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഗലീലയുടെ തീരത്ത് വെച്ച് പാപത്തിൽ ജീവിച്ചിരുന്ന പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്തത് എങ്ങനെ? അവൻ്റെ ബോട്ട് കർത്താവ് കുറച്ച് നേരം ഉപയോഗിച്ചു, ബോട്ട് നിറച്ച് മീൻ ദൈവം കൊടുത്തു. പച്ച മീനെ കൊണ്ട് ബോട്ട് നിറച്ച് വല കീറാറായ മീൻകൂട്ടത്തെ കണ്ട പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടുപോകണം. യേശു പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. വലയും വള്ളവും മീനെയും വിട്ട് പത്രോസ് യേശുവിൻ്റെ പുറകെ പോയി. യേശു പത്രോസിനെ രക്ഷയിലേക്ക് നയിച്ചത് പച്ചമീൻ കൊടുത്ത, പച്ചമീൻ കൊടുത്തു രക്ഷയിലേക്ക് വന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ അപ്പോസ്തലത്തിലേക്ക് വന്നു, ശിഷ്യത്വത്തിലേക്ക് വന്നു, അപ്പോസ്തലത്വം പ്രാപിച്ചു, ശിഷ്യത്വം ഏറ്റെടുത്തു, ദൈവകൃപ പ്രാപിച്ചു, അധികാരം പ്രാപിച്ചു. മൂന്നര വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞു, മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ പിന്മാറ്റത്തിൽ പോയി. അവൻ എന്താ ചെയ്യണം? കർത്താവ് പറഞ്ഞു, അവനെ പച്ചമീൻ കാണിച്ചാണ് ഞാൻ രക്ഷയിലേക്ക് നയിച്ചത്, ഇനി അവനെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി വരുത്താൻ വറുത്ത മീൻ കാണിച്ചാൽ മതി. പച്ചമീൻ കണ്ട് മാനസാന്തരപ്പെട്ടവൻ
പിന്മാറ്റത്തിൽ പോയാൽ മടക്കി വരുത്തുന്നത് കനലിൽ ചുട്ട അപ്പവും വറുത്ത മീനുമാണ്. അവിടെയും യേശു നരകത്തിൻ്റെ ചൂടും ഗന്ധകവും തീയും ഒന്നുമല്ല കാണിച്ചത്, നല്ല വറുത്ത മീൻ, വറുത്ത മീൻ. ക്രൈസ്തവ സഭയോട്, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരാരെങ്കിലും ഉണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ള ദൂത്, ഒരു പിന്മാറ്റക്കാരനെ മടക്കി വരുത്തുന്നത് ന്യായവിധിയും നരകവും ആറ്റം ബോംബിൻ്റെയും ന്യൂട്രോൺ ബോംബിൻ്റെയും കഥ പറഞ്ഞല്ല, അവനെ മടക്കി വരുത്തുന്നത് ദൈവസ്നേഹത്തിൻ്റെ തികവ. പച്ചമീൻ ഞാൻ വിചാരിക്കുന്നു ഒരു റോ ഫിഷാണെങ്കിൽ, വറുത്ത മീൻ ഭക്ഷ്യയോഗ്യമായ ഒരു ആഹാരമാണ്. ആ ഭക്ഷണം കൊടുത്ത് ഭക്ഷിപ്പിച്ച അത് 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 കഴിപ്പിച്ച കർത്താവ് അവനെ തൻ്റെ ശുശ്രൂഷയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഈ ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു രഹസ്യം, യേശുവിന് നിങ്ങളോട് സ്നേഹമാണ്. പിന്മാറ്റക്കാരനോട് യേശുവിന് സ്നേഹമാണ്. ഒരു കാലത്ത് കർത്താവിനെ അറിഞ്ഞിട്ട് ഇന്ന് മദ്യപാനത്തിലേക്കും വെറുക്കൂത്തിലേക്കും പോയി ജീവിതം എവിടെയോ പരാജയത്തിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ജീസസ് സ്റ്റിൽ ലവ്സ് യു. ഇന്ന് നീ എഴുന്നേക്കണം, ഇന്ന് നീ ആയിരിക്കുന്ന മുറിയിൽ എഴുന്നേക്കണം, നീ ചാടി എഴുന്നേക്കണം, നീ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടണം. സഭക്കാർക്ക് നിന്നെ ഇഷ്ടം കാണത്തില്ല, നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം നിന്നോട് പറയും നീ സഭയിൽ വരണ്ട, ഒരുപക്ഷെ നിന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കാം. ഡോണ്ട് വറി, യേശു നിന്നെ സ്നേഹിക്കുന്നു. കാരണം യേശു ഒരു സംഘടനയുടെ ദൈവമല്ല, യേശു തൻ്റെ സഭയെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവനാണ്. ജീസസ് സ്റ്റിൽ ലവ്സ് യു. ഒരുപക്ഷെ ഏതോ സംഘടനക്കാർ നിന്റെ പേര് രജിസ്റ്റർ ബുക്കിൽ നിന്ന് വെട്ടിക്കാണും. ഡോണ്ട് വറി, യേശുവിന് നിന്നോട് സ്നേഹമാണ്. ഇന്നും മടങ്ങി വരാൻ ഒരവസരം കർത്താവ് നിനക്ക് തരികയാണ്. യേശുവിൻ്റെ സ്നേഹത്തിനും മാറ്റമില്ല ബ്രദർ. നീ എത്ര വിശുദ്ധിയിൽ നിന്നാൽ യേശുവിൻ്റെ സ്നേഹം കൂടത്തുമില്ല. നീ ഏത് അധംബനത്തിലേക്ക് പോയാൽ യേശുവിൻ്റെ സ്നേഹം കുറയത്തുമില്ല. ജീസസിൻ്റെ ലവ് അത് എറ്റേണൽ ലവ് ആണ്, അത് സ്റ്റേബിളാണ്. പ്രൈസ് ഗാഡ്. പത്രോസിനെ യാക്കോബിനെ എല്ലാവരും ഒരുമിച്ച് ഇരുത്തി പ്രാതൽ കഴിക്കുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിനോട് യേശു ചോദിക്കുന്നു, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. യേശു ചോദിച്ച ചോദ്യം വേണ, ഇവയിലധികമായിട്ട് നിനക്ക് എന്നോട് അഗാപ്പയുണ്ടോ? മറുപടി അവൻ പറഞ്ഞു, ഫിലയുണ്ട്. ഫിലയോ എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹമുണ്ട്. അഗാപ്പ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ പറ്റിയ സ്നേഹമുണ്ടോ? അവൻ പറഞ്ഞില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞതാ എനിക്ക് നിന്നോട് അഗാപ്പയുണ്ടെന്ന്, പക്ഷേ മൊത്തം തോറ്റുപോയി, മൊത്തം തോറ്റുപോയി. എനിക്കിന്ന് ഒരു സഹോദരനോടുള്ള സ്നേഹമുണ്ട്. വീണ്ടും യേശു ചോദിക്കുന്നു, നിനക്കെന്നോട് അഗാപ്പയുണ്ടോ? അവൻ്റെ മറുപടി, എനിക്ക് നിന്നോട് ഫിലയോ ഉണ്ട്. നിനക്കറിയുമോ ഓരോ പദം പറയുമ്പോൾ യേശു പറഞ്ഞു, എങ്കിൽ എൻ്റെ ആടുകളെ മേയിക്കാം. ഫീഡ് മൈ ഷീപ്പ്. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രാവശ്യം യേശു ചോദിക്കുന്നു, നിനക്കെന്നോട് ഫിലയുണ്ടോ? നോക്കിയേ, അഗാപ്പ എന്ന ഉന്നത സ്നേഹം, ദൈവസ്നേഹം, ആ സ്നേഹത്തെ ആദ്യം ദൈവം ചോദിച്ചു, നിനക്കുണ്ടോ? ഇല്ല, ഫിലയുണ്ട്. രണ്ടാമത് ചോദിച്ചു, അഗാപ്പയുണ്ടോ? ഇല്ല, ഫിലയുണ്ട്. മൂന്നാമത് യേശുവിൻ്റെ സ്റ്റാൻഡേർഡ് വിട്ടിറങ്ങി പീറ്ററിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വന്നു, പീറ്ററിൻ്റെ നിലവാരത്തിലേക്ക് വന്നിട്ട് ചോദിച്ചു, നിനക്കെന്നോട് ഫിലയുണ്ടോ? ഹല്ലേലൂയ. നീ എത്ര തോറ്റ ആളാന്നേലും നിൻ്റെ ആ താഴ്ന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ഒന്ന് കൈപിടിച്ചുയർത്താൻ എൻ്റെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഒരുക്കമാണ്. ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ നിന്നെത്തുമ്പോൾ നിരാശയോടെ നിങ്ങൾ ഇരിക്കുന്നവരായിരിക്കാം. ലോകത്തിലാർക്കും അറിയാത്ത, ലോകത്തിലൊരു മനുഷ്യർക്കറിയാത്ത വലിയ കുരുക്കുകൾക്കകത്ത് നിങ്ങളിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ജീസസ് ലവ്സ് യു. ഇന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുക, വലിയ ദൗത്യം കർത്താവ് ഏൽപ്പിക്കാൻ പോവുക. പിന്മാറ്റക്കാരനോട് യേശു പറയുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. അതിനകത്ത് ഏറ്റവും ശക്തമായൊരു പാഠമാണ് ഫീഡ് മൈ ഷീപ്പ്. നമ്മൾ ഇന്ന് സത്യത്തിൽ ഫീഡിങ് ഷീപ്പിനെ ഫീഡ് ചെയ്യുന്നതല്ല നമ്മൾ കാണുന്നത്, ഫൈറ്റിംഗ് വിത്ത് ദ ഷീപ്പ്. ഇന്ന് ആടുകളോട് യുദ്ധമാണ്. ഒരു സഭായോഗത്തിന് ചെന്നാൽ, ഒരു യോഗത്തിന് ചെന്നാൽ ആടുകളുമായിട്ട് അടിയാണ്, യുദ്ധമാണ്. ക്രിസ്തുവിൻ്റെ സഭ യുദ്ധക്കളവല്ല, ക്രിസ്തുവിൻ്റെ സഭ ഫീഡിങ് പ്ലേസാണ്. ഫീഡ് മൈ ഷീപ്പ്. ഇതിനോട് അടുത്ത മീനിങ്, അവനെ പിന്മാറ്റത്തിൽ പോയ നിന്നെ ഞാൻ ഫീഡ് ചെയ്താണ് മടക്കി വരുത്തിയത്. എൻ്റെ ആടുകളെയും അതുപോലെ ഫീഡ് ചെയ്യണം. വറുത്ത മീനെടുത്ത് മുള്ളില്ലാത്ത ആ മീൻ കഷ്ണം തൻ്റെ കയ്യിൽ കഴിക്കാനായിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഫീഡ് മൈ ഷീപ്പ്. ദാറ്റ് മീൻസ് ഞാൻ നിന്നെ എങ്ങനെ ഫീഡ് ചെയ്യുന്നു അതുപോലെ നീ എൻ്റെ ആടുകളെ ഫീഡ് ചെയ്യണം. നമ്മുടെ സഭകൾ, നിങ്ങൾ ഏത് സഭ ആയിക്കോട്ടെ, ഐ എം നോട്ട് സ്റ്റാൻഡിങ് ഫോർ എനി ഡിനോമിനേഷൻ. ഞാൻ ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി. ആ സഭയുടെ ആ അംഗമാണോ നിങ്ങൾ? പരിശുദ്ധമാണോ? നിങ്ങളോട് പറയുക, ആടുകളെ തീറ്റുന്ന ഒരു കൂട്ടം ആളുകളെ ആ ദൈവത്തിൻ്റെ തലമുറയിൽ ആവശ്യം. ദൈവത്തിൻ്റെ സഭ പട്ടാള ക്യാമ്പല്ല, ദൈവത്തിൻ്റെ സഭ പോലീസ് ട്രെയിനിങ് ക്യാമ്പല്ല, ദൈവത്തിൻ്റെ സഭ പരേഡ് നടക്കേണ്ട ഗ്രൗണ്ടല്ല, ദൈവത്തിൻ്റെ സഭ യുദ്ധഭൂമിയല്ല, ദൈവത്തിൻ്റെ സഭ പച്ച പുൽപ്പുറം മേടാണ്. ആടുകൾ അവിടെ തിന്നുന്നു, കിടന്നുറങ്ങുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഭവനങ്ങൾ, വീടുകൾ, സഭകൾ, നമ്മുടെ സമൂഹങ്ങൾ യേശു ക്രിസ്തു എന്ന ജീവൻ്റെ അപ്പത്തെ ഭക്ഷിച്ച് അവങ്കലേക്ക് തിരിയുന്ന ഇടമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നും ആ റവലേഷനിലേക്ക് നമുക്കൊന്ന് പോകണം. എന്താ വെളിപ്പാട്? യേശു നമ്മെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്തു. പച്ചമീൻ കണ്ട് മാനസാന്തരപ്പെട്ടവൻ വറുത്ത മീൻ കണ്ടു പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നു. നമ്മുടെ സഭകൾ ജനത്തെ പോഷിപ്പിക്കുന്ന ഇടമായി മാറട്ടെ. നരകത്തെക്കുറിച്ചും വ്യാധിയെക്കുറിച്ചും മിശ്രയുമിലെ വ്യാധി വരും എന്നൊക്കെ പേടിപ്പിച്ചും പറവോൻ പിടിച്ചോണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞു, ബാബിലോണിലേക്ക് നീ പ്രവാസിയായി പോകും എന്ന് പേടിപ്പിച്ചും യേശു ക്രിസ്തുവിൻ്റെ സഭയെ കറക്കരുത്, അവരെ തെറ്റിപ്പിക്കരുത് എന്നും കൂടെ എനിക്കൊരപേക്ഷ എന്നെ കേൾക്കുന്നവരുടെ മേൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനായി ഒരുക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ പറയുന്നു, യേശു സ്നേഹിച്ച ശിഷ്യൻ, ജീസസ് ലവ്സ് മീ. എൻ്റെ തോൽവിയുടെ നടുവിൽ, എൻ്റെ പരാജയത്തിൻ്റെ നടുവിൽ, എത്ര രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും കിട്ടാത്ത ആ രാത്രിയിലും തേടി ഇറങ്ങി വരുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, നമുക്കിന്ന് ആ സ്നേഹത്തെ ഒന്ന് വിശ്വസിക്കാം, നമുക്ക് ആ സ്നേഹത്തെ ഒന്ന് നമ്പാം, ആ സ്നേഹത്തിലൊന്ന് ആശ്രയിക്കാം. നമ്മുടെ പെർഫോമൻസൊക്കെ ഒന്ന് മാറ്റിവെച്ച് ജസ്റ്റ് ട്രസ്റ്റ് ഓൺ ദാറ്റ് ലവ്, ആ സ്നേഹത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി ഒരുക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്മാറ്റത്തിൽ പോയവർ, പരാജയം വന്നവർ, ഒരിക്കൽ യേശുവിനെ സ്നേഹിച്ചിട്ടും സേവിച്ചിട്ടും എവിടെയോ കാലിടറിപ്പോയവർ, സഭാ ഹോളുകളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തപ്പെട്ടവർ, സഭകളിൽ നിന്നും തള്ളപ്പെട്ടവർ, തോറ്റുപോയവർ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, കർത്താവെ, ഇന്ന് നിൻ്റെ സ്നേഹം അവരെ തേടിയെത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മക്കൾക്ക് വേണ്ടി രക്തം ചിന്തിയത് നീയാണ്, മരിച്ചത് നീയാണ്, അവർക്ക് വേണ്ടി വില കൊടുത്തത് നീയാണ്. ഇവിടുത്തെ ഒരു സമുദായവുമല്ല, കർത്താവാണത് ചെയ്തത്. നിങ്ങളുടെ സ്നേഹം ആ വീടുകളിൽ, ആ കുടുംബങ്ങളിൽ, ആ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിന്മാറ്റത്തിലുള്ളവർ ആ സ്നേഹത്തെ അറിഞ്ഞ് വീരന്മാരായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ പോരാളികളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നു. കർത്താവേ, നീ അവരെ അനുഗ്രഹിക്കണമെന്ന്, അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുഖങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഒട്ടിച്ച് കളയുന്നു. സൗഖ്യത്തിൻ്റെ കരം അവരിലേക്ക് വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അമർത്തി വെച്ചേക്കുന്ന പൈശാചിക മുഖങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉടയ്ക്കുന്നു. കടഭാരങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആ മുഖങ്ങളെ ഞാൻ പൊട്ടിക്കുന്നു, സൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. അവരുടെ കരം ചലിച്ചതിനായി സ്തോത്രം. നീ നൽകുന്ന വിടുതലിനായി നന്ദി. അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ.